ഹരി ശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു. ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് കൃഷ്ണകഥയിലെ 2-ാം ഭാഗം 20-ാം അധ്യായം സീരണസ്ഥൽ കഥ. വീരനായുള്ളോരോ രോഹിണി നന്ദനൻ ദരക തന്നിലിരിക്കും കാലം. കൗരവന്മാരോ പാണ്ഡവന്മാരോമായി വൈരമുണ്ടകയാൽ പരമാപ്പോൾ ോനിഞ്ഞാരെ നിങ്ങിനെ ഉള്ളോരു ബാക്കിനെ കേൾക്കയാൽ വായ്വിനോടെ ഓർത്തു നിന്നിടിനാൻ ചേർത്തു നിന്നിടുന്ന ആർത്തിയെ പൂണ്ടവനാസ്തയോടെ ഗോവിന്ദൻ തന്നോടെ ജീവനമായല്ലോ കേവലം മേവുന്നു പാണ്ഡവന്മാർ. കേശവൻ തവനോടെ ചൊല്ലിനെ കേളാതെ വാശിയെ പൂണ്ട സുയോധനന്താൻ. ശിക്ഷയെ ചെയ്യയാ ലക്ഷതനായോരു ശിഷ്യനായി വന്നു നാമുക്കുമെന്നാൽ. തങ്ങളിൽ നിന്നോ പേണഞ്ഞതു കാണുമ്പോൾ എങ്ങനെ മിണ്ടാതെ നിന്നു കൊള്ളൂ. മധ്യസ്ഥനായിട്ടോ നിന്നു കൊള്ളുവാനുള്ള ബുദ്ധിയുണ്ടാകുന്നു തല്ല എന്നാൽ. ഇന്നിലം കൈവേടി നിന്നു ഞാൻ പോകണം എന്നങ്ങോ തന്നിലെ നന്ദി നേരെ. തീർത്ഥങ്ങൾ നാടുവാൻ പോകുന്നേനെന്നൊരു വാർത്തയെ ചൊല്ലി നടന്നുടനെ നേരറ്റു നിന്നുള്ളോരാരണന്മാരുമായി ഓരോരോ തീർത്ഥങ്ങളാടിയാടി. ഉത്തമമായോരു നൈമീഷ ദേശത്തു സത്വരം ചെന്നവൻ നിന്ന നേരം. സത്രത്തെ ചെയ്തുള്ള മാമോനിമാരെല്ല ഉത്തമമായൊരു ഭക്തിയാലേ. ആദിത്യവേലയോ ആചരിച്ചമ്പിനോ ആദരിച്ചന്നേരമായ വണ്ണം. സശ്രമനായൊരു രാമനെ എല്ലാരും വിശ്രമനാക്കിനാർ വാക്കു കൊണ്ടേ. കേടറ്റു നിന്നൊരു സുതനെ കാണായി പീഠത്തിലെറിഞ്ഞെളിഞ്ഞതപ്പോൾ. കല്യാണായുള്ളൊരു സ്ഥിരിതാൻ കോപിച്ചു ചൊല്ലി നിന്നിടിനാൻ എല്ലാരോടും. സജ്ജനമെല്ലാം എഴുന്നേറ്റു നിന്നപ്പോൾ ലജ്ജയും കൂടാതെ പീഠത്തിന്മേൽ. ഉദ്ധതനായി ഞെളിഞ്ഞോരി പാഴന്ത വന്ദ്യനെന്നുള്ളതോ തെറിനാലും. വന്ദ്യന്മാരായുള്ള മാമോനിമാർക്കെല്ലാം വന്നിങ്ങു കൂപ്പേണമെന്നു തോന്നി. വന്ദ്യനായുള്ളതോ ഞാനത്രയെന്നല്ലോ നിന്ദ്യനായി മേവുമിൻ നന്ദനോർത്തു. നാണവം കൈവിട്ടു നമ്മെ വന്നിങ്ങിനെ നാളെയും നിന്നിവൻ വന്നിന്തിക്കൊല്ലാം. ഇങ്ങനെ ചെന്നോരോ ദർഭയെടുത്തുടൻ പൊങ്ങിന കോപത്തിൽ മുങ്ങുകയാൽ. ശത്രുവെ വെല്ലുന്നോരസ്ത്രമെന്നിങ്ങനെ ചിത്തത്തിൽ ചിന്തിച്ചെറിഞ്ഞാനപ്പോൾ. മാമുനിമാരുടെ ലോചന വാര്യം അഴുകിന സൂതനം വീണുതപ്പോൾ. ഇച്ഛ പിഴച്ചുള്ള മാമോനിമാരപ്പോൾ അച്യുത സോദരനോടു ചൊന്നാർ. കഷ്ടമായുള്ളൊരു കാര്യമല്ലോ നീ ദുഷ്ടനായി ചെയ്തതു പെട്ടെന്നിപ്പോൾ. സൽക്കത ഞങ്ങൾക്കു ചൊൽവതിനായല്ലോ സൽക്കരി ചിന്നിവൻ തന്നെ ഞങ്ങൾ. ആരണർക്കായുള്ളോ ആസനം തന്നെയും ആദരവോടു കൊടുത്തു നേരെ. ആരെയും കണ്ടാൽ ആചാരം വേണ്ടായൻ ആജ്ഞയും നൽകിയിരുത്തിക്കൊണ്ടു. അങ്ങനെയുള്ളൊരു സുതനെ ഇന്നു നീ ഇങ്ങനെ കൊന്നതു വേണ്ടിയിലോട്ടും. എന്നതു കേട്ടൊരു സ്ഥിരിതൻ ചൊല്ലിനാൻ നിന്നോരു മാമോനിമാരോടപ്പോൾ. എന്നോടെ കയ്യാലെ ചാക എന്നിങ്ങനെ മുന്നമേയുണ്ടിവനേകലെന്നാൽ. ഇന്നതു ചിന്തിച്ചു കിന്നത കോലേണ്ട വന്നതിങ്കാരണമുള്ളിലായാൻ.
ചേതനാ കൈവേഴിഞ്ഞിടും ഈ സൂതന്റെ നൂതനായോരു സൂതൻ തന്നെ സൽക്കാത ചൊല്ലുവാനാക്കി നിന്നിടുവൻ ദുഃഖവും കൈവിട്ടു നിന്നു നിങ്ങൾ ഓരാതെ ചെയ്തൊരു കാര്യം തൊട്ടതും പോരായ്മ ചിന്തിച്ചു ചിരൊല്ലാതെ നമ്മെ കൊണ്ടേ ദാനം വേണ്ടുന്നതുണ്ടെങ്കിൽ കന്മഷം കൈവിട്ടു ചൊല്ലിനാലും ഇങ്ങനെ ചൊന്നതു കേട്ടവരെല്ലാരും തങ്ങളിൽ ചിന്തിച്ചു ചൊന്നാരപ്പോൾ പൽക്കലെ നിന്നങ്ങു ചൊൽക്കൊണ്ടു നിൽക്കുന്ന ഉൽക്കടനായുള്ള ദാനവന്താൻ മന്മതം പൂണ്ടു തീമർക്കയാലങ്ങൾക്കു കർമ്മങ്ങളെല്ലാം മുടങ്ങിക്കൂടി ആവതിൽ ഇന്നിവൻ ചെയ്തതു ചൊല്ലുവൻ കേവലം വന്നിങ്ങു വാവൂതോറും ഇന്നവൻ തന്നെ നീ കൊന്നങ്ങു വീത്തുകിൽ നന്നായി വന്നിതു മിന്നിക്കുമേ എന്നതു കേട്ടൊരു സിരിതൻ ചൊല്ലിനൻ വന്നൊരു വാവു നാൾ കൊന്നു നേരെ വിണ്ടലരുള്ളിലും നിങ്ങൾ തന്നുള്ളിലും ഉണ്ടായ ഖേദത്തെ പോക്കുവൻ ഞാൻ എന്നങ്ങോ ചൊന്നവ നില്ലം തന്നിലെ വന്നൊരു വാവിനെ പാത്തു നിന്നാൻ വാവങ്ങു വന്നപ്പോൾ മാമൂനിമാരെല്ലാം മാവില മാനസാരായ നേരം ഭീതരായി നില്ലാതെ വൈതാന കർമ്മത്തിൽ കൈതുടർന്നിടുവി നിന്നു ചൊന്നാൻ നന്മൂനിമാരതു കേട്ടു നിന്നോരോര കർമ്മങ്ങളാരംഭിച്ചിടും നേരം മുഷ്കരനായൊരു മൽക്കലൻ വന്നു നീ ഉൽക്കട കർമ്മങ്ങൾ ആചരിച്ചാൻ മത്സ്യങ്ങൾ കൊണ്ടു വീതച്ചു നിന്നിടീനൻ മധ്യമായുള്ളൊരു നീരും വീട്ടി വിൺമയമായൊരു നൽവിള തൂകീനൻ കന്മഷ കായ്കളെ കായ്പ്പിപ്പാനായി ശോണമായുള്ളൊരു ശോണിതം തൂകീനൻ ചേണുറ്റ കുണ്ടങ്ങൾ തോറും പിന്നെ ദുഷ്ടനായുള്ളൊരു വൽക്കല നിങ്ങനെ കഷ്ടത പിന്നെയും കാട്ടും നേരം ദുർഗന്ധമേതം പൊറുക്കരുതായികയ നിർഗമിച്ചിടിനാൻ നിന്നോരെല്ലാം വീരനായുള്ളൊരു സിരിതൻ നോക്കുമ്പോൾ ദൂരവേ കാണായി ഘോരൻ തന്നെ സീരത്തെ കൊണ്ടു വാലിച്ചവൻ തന്നെയും ചാരത്തു കൊണ്ടു പീഡിച്ചു പിന്നെ നിർമ്മലമായൊരു വന്മോസലത്തിനു വന്മതം പോകിച്ചാൻ താടിച്ചപ്പോൾ നന്മോനിമാരുടെ വേദന പോലെയ കമ്മന്റെ ജീവനും പോയിതായി മോദിതരായുള്ള മാമോനിമാരെല്ലാം ആദരിച്ചമ്പോടു സിരി തന്നെ ആശയം തന്നിൽ നിറഞ്ഞു നിന്നിടുന്നു ആശയം ചൊല്ലിനാരായ വണ്ണം വായുറ്റു നിന്നൊരു സിരി താനെന്നപ്പോൾ ആണ് ആരണൻ നൽകിയുള്ള ആശിയെല്ലാം പാതയമായി പരിഗ്രഹിച്ചങ്ങനെ പാരാതെ പിന്നെയും തീർത്ഥത്തിനായി ആഗതരായുള്ളൊരാരണന്മാരുമായി പോകത്തുടങ്ങിനാൻ വേഗത്താലേ ചാരത്തു നിന്നൊരു കൗശിക തീർത്ഥത്തെ പാരാതെ ചെന്നു നീ നാടി പിന്നെ ചൊൽക്കൊണ്ടു നിന്നുള്ള തീർത്ഥങ്ങളോരോന്നെ വിക്രമം കൊണ്ടു നിന്നാടിയാടി മേദിനി തന്നെ വലത്തു വച്ചങ്ങനെ മേളത്തിൽ നീളെ നടന്നു മെല്ലേ പാതകം പായും പ്രഭാസമം തീർത്ഥത്തിൽ കൗതുകം പൂണ്ടവൻ വന്ന നേരം പാന്തന്മാർ വന്നു പറഞ്ഞതു കേൾക്കായി പാണ്ഡവന്മാരായ വീരർക്കെല്ലാം ഘോരമായി നിന്നുള്ള രാഹവമുണ്ടായി കൗരവന്മാരോടു കൂടി ഇന്നാൾ എണ്ണമില്ലാതൊരു മന്നവരെല്ലാരും മണ്ണിടം കൈവിട്ടു പിന്നിലായി
വീരനായുള്ളോരു വായുതനയനം നേരറ്റു നിന്ന സുയോധനനം തങ്ങളിൽ നിന്നു പിണങ്ങി നിന്നിടുവാൻ ഭംഗിയും പൂണ്ടു കണക്കുണ്ടിപ്പോൾ എന്നതു കേട്ടൊരു സിരി തന്നണ്ണിനാൻ മണ്ണുടെ ഭാരം തളർന്നതായി പാരാതെ ചെന്നീനി വീരന്മാർ കൊലുന്ന വൈരത്തെ പോകണമാകിലിപ്പോൾ എന്നങ്ങോ നണ്ണിന രോഹിണി നന്ദനൻ ചെന്നവർ ചാരത്തു പോകും നേരം കണ്ടു നിന്നിടുന്ന പാണ്ഡവന്മാരെല്ലാം ഇണ്ടലും പൂണ്ടു ചമഞ്ഞാരപ്പോൾ എന്തോന്നു ചിന്തിച്ചു വന്നുതെന്നിങ്ങിനെ ചിന്തയും പൂണ്ടു നിന്നന്ധനായി കാർവർണ്ണൻ തന്മുഖം നോക്കി തുടങ്ങിനാൻ കാതരനായൊരു ധർമ്മജാന്ധാൻ എന്തിവൻ ചൊല്ലുന്നതെന്നതേ ചിന്തിച്ചു വെന്തുവെന്തെല്ലാരും നിന്ന നേരം ചാരത്തോ ചെന്നോരു സിരിതാൻ എന്നപ്പോൾ വീരന്മാരോടു വിളിച്ചു ചൊന്നാൻ എന്നോടെ ചൊല്ലിനെ കേൾക്കൂമിൻ നിങ്ങളെ നിങ്ങനെ ചിന്തിച്ചു വന്നോതിപ്പോൾ ബന്ധുക്കളായോരും ബന്ധിച്ചു നിന്നോരും അന്തത്തെ പ്രാപിച്ചതല്ല എന്നാൽ പൊങ്ങിന കോപവും പൂണ്ടിനി ഇങ്ങനെ നിങ്ങളിൽ നിന്നു പിണങ്ങ വേണ്ട ഊക്കിനെ പാർക്കുമ്പോൾ ഊക്കനായി നിന്നിട്ടു രൂക്ഷനായുള്ളതു ഭീമാനത്രേ ശിക്ഷ കൊണ്ടുള്ളതു ചിന്തിച്ചു കാണുമ്പോൾ അക്ഷതനയ്യരും നീയുമെന്നാൽ നിഷ്ഫലമായൊരു യുദ്ധമെന്നിങ്ങനെ നിശ്ചയമുണ്ടെനിക്കുള്ളിലെന്നാൽ നേരിട്ടു നിങ്ങളിൽ ഇങ്ങനെ നില്ലാതെ നേരത്തിണങ്ങുക എന്നേ വേണ്ടു തീരിതാനിങ്ങനെ ചെന്നതു കേട്ടുള്ള വീരന്മാരെറിന വൈരത്താലേ പിന്നെയും പാരം പിണങ്ങി നിന്നിടിന എന്നതു കണ്ടൊരു സിരിയപ്പോൾ ഇങ്ങനെ കർമ്മമിവർക്കെന്നു ചിന്തിച്ചു പൊങ്ങിന ഖേദത്തെ പൊക്കി പിന്നെ പാണ്ഡവന്മാരോടു യാത്രയും ചൊന്നോടൻ പാരാതെ പോയി തൻ ദ്വാരകയിൽ ഇഷ്ടരുമായിട്ടു തുഷ്ടനായി മേവിനൻ ഒട്ടുനാളങ്ങനെ നിന്നു പിന്നെ ധന്യമായുള്ളൊരു നൈമിഷ ക്ഷേത്രത്തിൽ പിന്നെയും പോയവൻ ചെന്ന നേരം യജ്ഞങ്ങൾ കൊണ്ടു യജിപ്പിച്ചു മേവിനർ അജ്ഞത വേറിട്ട മാമോനിമാർ മംഗള സ്നാനവും ആചരിച്ചങ്ങനെ മങ്ങാതെ വന്നുടൻ ദ്വാരകയിൽ കാർമുകിൽ വർണ്ണനം താനുമായംബോടു തൂമയിൽ മേവിനർ കമാപാലൻ.